हेलो फ्रेंड्स, अस्सलाम वालेकुम, वेलकम बैक टू माय चैनल सनास ब्यूटी टिप्स। अब नाम इन वीडियो कॉफी पाउडर वैच्चर मॉइस्चराइजिंग क्रीम अब फेशियल स्क्रब नमुके वीडियो पे मुंबे चानल सब्सक्राइब सब्सक्राइब अदान या आदमी नमुक मॉइस्चराइजिंग क्रीम फेस पैक कापीपुड़ी अब और टीस्पून कापीपुड़ी रू टीस्पून वे ना तिप्चे अरच अब आदि नमुक मॉइस्चराइजिंग क्रीम तैयार नोक अंत बउल आदमी चेक अलोवेरा जेल और टीसपूण रू टीसपूं अलोवेरा जेल नमु चेरत आवश्यक നമ്മുടെ സ്കിന്നിൽ വേണ്ട ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ് കാപ്പിപ്പൊടി। നമ്മുടെ മുഖത്തെ കറുത്ത പാടുകൾ അതുപോലെ പിഗ്മെന്റേഷൻ ഒക്കെ മാറ്റിയിട്ട് നമ്മുടെ മുഖം നല്ല ബ്രൈറ്റ് ആക്കാനും ലൈറ്റൻ ചെയ്യാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി। അതുപോലെ തന്നെ അലോവേറ ജെൽ നമുക്കറിയാം ഒരുപാട് ഗുണങ്ങളുള്ള ഒന്നാണ്, നന്നായിട്ട് സ്കിൻ മോയ്സ്ചർ ചെയ്യാനും സോഫ്റ്റ് ആവാനും ഗ്ലോ ആവാനൊക്കെ ആയിട്ടൊക്കെ വളരെ ഉപയോഗപ്രദമായ ഒന്നാണ് അലോവേറ ജെൽ। ഞാനിതിലേക്ക് ഞാനിപ്പോൾ ഫില്ലർ ഇല്ല അതുകൊണ്ട് ടീസ്പൂണിലാണ് ഒഴിക്കുന്നത്। നമുക്കൊരു അഞ്ചോ ആറോ ഡ്രോപ്സ് ഫില്ലറിൽ അഞ്ചോ ആറോ ഡ്രോപ്സ് ईर वाटर चेर्त मे क्रीम नमुक रे रात्रि उपयोग पेटल नमु डी यूस यूस कुमार नमें स्कि नाइट ग्लो आवान सोफ्टावान ना ब्राइटन आवान सहायक और क्रीम ऑयली स्किन अब ड्राई स्किन और उपयोग पेटा इन अड़ता आड जोजोबा ऑयल और मूनो नालो ड्रॉप्स जोजोबा ऑयल या चेक നമ്മുടെ സ്കിന്നിനെ പലതരം ഇൻഫെക്ഷനിൽ നിന്നും അതുപോലെ പിമ്പിൾസ് വരുന്നതിൽ നിന്നൊക്കെ തടയാനും അതുപോലെ തന്നെ നമ്മുടെ മുഖം നല്ല ക്ലിയർ ആയിട്ട് വെക്കാനായിട്ടൊക്കെ സഹായിക്കുന്ന ഒന്നാണ് ജോജോബ। നമ്മുടെ സ്കിൻ നന്നായിട്ട് പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട്। ഇനി ഞാൻ ചേർക്കുന്നത് വൈറ്റമിൻ ഇ ആണ്, വൈറ്റമിൻ ഇ ക്യാപ്സ്യൂളാണ്। ഒരു വൈറ്റമിൻ ഇയുടെ ഓയിൽ നമുക്കിതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം। നമ്മുടെ സ്കിന്നിനെ യു വി റേസിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന ഒന്നാണ് വൈറ്റമിൻ ഇ ഓയിൽ। നമുക്കിതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്ത് ഒരു ക്രീം പരുവാവുന്ന വരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം। അപ്പോൾ ദാ ഇത്രേ ഉള്ളൂ നമ്മുടെ കോഫി മോയ്സ്ചറൈസിംഗ് ക്രീം। വളരെ ഇഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ക്രീമാണ്, നന്നായിട്ട് നമ്മുടെ മുഖത്ത് പിഗ്മെൻറ്റേഷനും ബ്ലാക്ക് മാർക്സ് ഒക്കെ കളഞ്ഞ് നന്നായിട്ട് ലൈറ്റൻ ചെയ്ത് സ്കിൻ നല്ല ബ്രൈറ്റ് ആക്കാൻ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പോൾ എല്ലാവരും ഒരു പാക്ക് ട്രൈ ചെയ്യുക. ഇനി നമുക്കിത് ഒരു ഗ്ലാസ് കണ്ടെയ്നറിൻ്റെ അകത്തേക്ക് മാറ്റാം. ചെറിയ ഇതേപോലത്തെ ഏതെങ്കിലും ഗ്ലാസ് കണ്ടെയ്നർ എടുക്കുക കേട്ടോ, നിങ്ങളുടെ വീട്ടിലുള്ളതാണെങ്കിലും മതി. എന്തെങ്കിലും സാധനങ്ങളുടെ ഒഴിഞ്ഞ കുപ്പിയൊക്കെ ഉണ്ടാവുമല്ലോ, അതിലേക്ക് മാറ്റിയാൽ മതി. അധികം വലിയ കുപ്പിയൊന്നും വേണ്ട, ചെറിയൊരു കണ്ടെയ്നർ എടുക്കാം. ഞാൻ ഇതിനു മുമ്പ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മോയ്സ്ചറൈസറിൻ്റെ അതുപോലെ തന്നെ ഒരു നൈറ്റ് ക്രീമിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് കണ്ടിട്ടില്ലാത്തവർ താഴത്തെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിൻ്റെ ലിങ്ക് കൊടുക്കാം, അതൊന്ന് കണ്ടു നോക്കാം. ഇനി ജസ്റ്റ് ഞാൻ കയ്യിലൊന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം. നിൻ്റെ കൈകാലുകളിൽ ചുളിവോ മൊരിയോ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ മാറാനായിട്ട് വളരെ ഹെൽപ്ഫുള്ളായിട്ടുള്ളൊരു ക്രീമാണിത്. പിന്നെ ചിലർക്കൊക്കെ ഉള്ള സംശയമാണ് കാപ്പിപ്പൊടി ഉപയോഗിച്ച് കഴിഞ്ഞാൽ സ്കിൻ ഡാർക്കായി പോകുന്നൊക്കെ, പക്ഷെ അങ്ങനെയൊന്നും സംഭവിക്കില്ല. കാപ്പിപ്പൊടി എല്ലാ സ്കിൻകാർക്കും ഒരുപോലെ ഉപയോഗിക്കാൻ പറ്റിയ ഒന്നാണ്. സ്കിൻ ലൈറ്റൺ ചെയ്യാനായിട്ട് ബ്രൈറ്റൺ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ് കാപ്പിപ്പൊടി. കാപ്പിപ്പൊടി ഉപയോഗിച്ച് സ്കിൻ ഡാർക്കായൊന്നും പോകില്ല. അപ്പോൾ ഈ ഒരു മോയ്സ്ചറൈസിംഗ് ക്രീം എല്ലാവരും ട്രൈ ചെയ്യുക, നല്ല റിസൾട്ട് കിട്ടുന്ന ഒന്നാണ്. നല്ലൊരു ക്രീമാണ്, നമുക്ക് രാവിലെയും അതുപോലെ രാത്രിയൊക്കെ കിടക്കാൻ നേരത്തൊക്കെ ഉപയോഗിക്കാൻ പറ്റിയ ഒരു ക്രീമാണിത്. അടുത്തതായി ഞാൻ കാണിക്കാൻ പോകുന്നത് ഒരു സ്ക്രബാണ് കാപ്പിപ്പൊടി വെച്ചിട്ടുള്ളത്. നമ്മൾ ഇതിനു വേണ്ടി ഈ ഒരു ക്രീം തയ്യാറാക്കാൻ വേണ്ടി എടുത്ത ആ ഒരു ലിക്വിഡിൻ്റെ ആ ഒരു വാട്ടറിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇതിനു വേണ്ടി എടുക്കുന്നത്. ഞാൻ അതിന് ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഞാൻ നമ്മൾ നേരത്തെ തിളപ്പിച്ച് അരിച്ചു വെച്ചിരിക്കുന്ന കോഫി വാട്ടർ ഇതിലേക്ക് ചേർക്കുകയാണ്. രണ്ട് ടീസ്പൂണാണ് ഞാൻ ഒഴിക്കുന്നത്. നമ്മൾ കാപ്പിപ്പൊടിയാണ് എടുത്തിരുന്നെങ്കിൽ നമുക്ക് സ്ക്രബിങ്ങിന് വേറൊന്നും ചേർക്കണ്ടായിരുന്നു. ഇതിപ്പോൾ വെള്ളമായതുകൊണ്ട് കാപ്പി പൊടിയിട്ട് തിളപ്പിച്ച വെള്ളമായതുകൊണ്ട് സ്ക്രബിന് എന്തെങ്കിലും ചേർക്കണം. അപ്പോൾ അതിനുവേണ്ടി ഞാൻ അരിപ്പൊടിയാണ് ചേർക്കുന്നത് സ്ക്രബിങ് എഫക്റ്റ് കിട്ടാൻ വേണ്ടിയിട്ട്. നമുക്ക് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അരിപ്പൊടി നല്ലൊരു സ്ക്രബ്ബറാണ്, നല്ലൊരു എക്സ്ഫോലിയേറ്ററാണ്, സ്കിൻ ലൈറ്റൻ ചെയ്യാനായിട്ട് സഹായിക്കുന്ന ഒന്നാണ്. ഈ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് നാരങ്ങയുടെ നീര്, നമ്മുടെ സ്കിന്നിലത്തെ ആ ഒരു പിഗ്മെൻറ്റേഷനും കരുവാളിപ്പൊക്കെ കളയാനായിട്ട് നാരങ്ങയുടെ നീരാണ് ചേർക്കുന്നത്. ഒരു പകുതി നാരങ്ങയുടെ നീര് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. നമ്മുടെ സ്കിന്നൊക്കെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന ടൈമാണെങ്കിൽ നന്നായിട്ടൊന്ന് എന്താ പറയുക റിഫ്രഷ് ചെയ്യാനായിട്ട് ഈ ഒരു പാക്ക് ഉപയോഗിക്കുന്നത് നല്ലതാണ്, സ്ക്രബ് ഉപയോഗിക്കുന്നത് നല്ലതാണ്. ഇനി ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് ഒലിവ് ഓയിലാണ്. ഏതെങ്കിലും ഒരു ഓയിൽ നിങ്ങൾ ഏതാണ് ഉപയോഗിക്കുന്നത് ആ ഒരു ഓയിൽ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. കോക്കനട്ട് ആണെങ്കിൽ കോക്കനട്ട്, ആൽമണ്ട് ആണെങ്കിൽ കുഴപ്പമില്ല.
ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്നത് ഒലിവ് ഓയിലാണ് ഏതാണ്ട് ഒരു ടീസ്പൂണോളം ഞാൻ ഒലിവ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്ക് ഒരു മോയ്സ്ചറൈസിങ് കിട്ടാൻ വേണ്ടിയിട്ടാണ് അതായത് സ്ക്രബ് ചെയ്യുമ്പോഴത്തേക്ക് സ്കിൻ വളരെ ഡ്രൈ ആയി പോകും അപ്പോൾ അതൊന്ന് ബാലൻസ് ചെയ്ത് നിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഓയിൽ ചേർത്ത് കൊടുക്കുന്നത് ഓയിലിന് പകരം നിങ്ങൾക്ക് ഹണി ആണെങ്കിലും ചേർക്കാം കുഴപ്പമൊന്നുമില്ല അതുമല്ല എന്നാണെങ്കിൽ നിങ്ങൾക്ക് ഗ്ലിസറിൻ ആണെങ്കിലും ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ അത് ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കിൻ ബ്രൈറ്റനിങ് ഫേഷ്യൽ സ്ക്രബ്ബ് അപ്പോൾ ഈ ഒരു കോഫി സ്ക്രബ് എല്ലാവരും ട്രൈ ചെയ്യുക നിങ്ങളുടെ സ്കിൻ ഭയങ്കര ഡള്ളായിട്ടൊക്കെ ഇരിക്കുന്ന നേരമാണെങ്കിൽ ഈ ഒരു സ്ക്രബ് ഉപയോഗിക്കുന്നത് വളരെ നല്ലതാണ് ഡെഡ് സെൽസും ഡേർട്സും എക്സസീവായിട്ടുള്ള ഓയിലൊക്കെ പോയി നന്നായിട്ട് സ്കിൻ ക്ലീൻ ആവാനായിട്ട് സഹായിക്കുന്ന ഒരു സ്ക്രബ്ബാണിത് ഈ ഒരു പാക്ക് ഞാൻ ജസ്റ്റ് എൻ്റെ കയ്യിൽ ഒന്ന് അപ്ലൈ ചെയ്ത് കാണിക്കാം എൻ്റെ കൈ വളരെ ഡള്ളായിട്ടിരിക്കുവാണ് കാരണം ഞാൻ കുറേ നാളായി എന്തെങ്കിലും പാക്കൊക്കെ അപ്ലൈ ചെയ്തിട്ട് ഭയങ്കരമായിട്ട് സ്കിൻ ഡള്ളായിട്ട് ഇരിക്കുവാണ് ഈ ഒരു പാക്ക് അപ്ലൈ ചെയ്തിട്ട് നമുക്ക് റിസൾട്ട് എന്താണെന്ന് നോക്കാം നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് നന്നായിട്ട് സ്ക്രബ് ചെയ്തിട്ട് നന്നായിട്ട് ഡ്രൈ ആയി കഴിയുമ്പോൾ കഴുകി കളയാം നന്നായിട്ട് സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്യാം കേട്ടോ ഭയങ്കരമായിട്ട് അമർത്തിയൊന്നും സ്ക്രബ് ചെയ്യരുത് കാരണം അരിപ്പൊടിയാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അരിപ്പൊടിയിൽ എന്താ നമുക്കറിയാം തരി കൂടുതലാണ് അപ്പം നന്നായിട്ട് ഒരച്ച് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ നന്നായിട്ട് നമുക്ക് എന്താ പറയുക സ്കിൻ ഭയങ്കരമായിട്ട് ഡ്രൈ ആയി പോവും അപ്പം സോഫ്റ്റായിട്ടൊന്ന് സ്ക്രബ് ചെയ്ത് കൊടുത്താൽ മതി എൻ്റെ കൈതായിപ്പോൾ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് കഴുകി കളയാതെ തന്നെ നോക്കിയിട്ട് എനിക്ക് നല്ല റിസൾട്ട് വന്നിട്ടുണ്ട് നന്നായിട്ട് മോയ്സ്ചറായിട്ടുണ്ട് അതുപോലെ സ്കിൻ ആണെങ്കിൽ എന്താ പറയുക അഴുക്കൊക്കെ പോയി നന്നായിട്ടൊന്ന് ബ്രൈറ്റ് ആയി എനിക്ക് തോന്നുന്നുണ്ട് അപ്പോൾ എല്ലാവരും ഈ ഒരു പാക്ക് ട്രൈ ചെയ്യുക ഞാൻ മുമ്പൊരു വീഡിയോയിൽ കോഫി വെച്ചിട്ടുള്ള മറ്റൊരു ഫേസ് പാക്ക് ഇട്ടിട്ടുണ്ട് അപ്പോൾ അതും കൂടി ഒന്ന് കണ്ടു നോക്കുക അതുകൊണ്ട് നിങ്ങളുടെ സ്കിന്നിന് യോജിച്ചതും നിങ്ങളുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള വസ്തുക്കൾ ഉള്ളതുമായ ഫേസ് പാക്ക് ട്രൈ ചെയ്യുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അപ്പോൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള കുറച്ച് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക എന്നാലും ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾക്ക് ആദ്യം തന്നെ നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുകയുള്ളൂ